നമുക്കറിയാം നമുക്ക് രണ്ട് വൃക്കകളാണുള്ളത്. വൃക്കകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം ജോലി മാലിന്യ നിർമാർജനം. ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ മൂത്രം വഴി അത് വിസർജിച്ച് കളയുന്നു. അതാണ് പ്രധാനപ്പെട്ട ജോലി. പക്ഷേ ഇത് കൂടാതെ തന്നെ വളരെ മർമ്മപ്രധാനമായ വേറെ ചില ജോലികളും കൂടെ നമ്മുടെ വൃക്ക ചെയ്യുന്നുണ്ട്. ഒന്ന് രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദത്തിൻ്റെ ഒരു കൺട്രോൾ, അതിൻ്റെ ഒരു നിയന്ത്രണം വൃക്കകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ഒരു കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം. ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നു, അപ്പോൾ പക്ഷേ നമുക്ക് നീര് വരുന്നില്ല, അത് മൂത്രമായിട്ട് പോകുന്നു. വെള്ളം കുറച്ച് കുടിച്ചാൽ കിഡ്നി അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പം ശരീരത്തിലെ ജലാംശത്തിൻ്റെ ഒരളവ് അത് നിയന്ത്രിക്കുന്നത് വൃക്കയാണ്. ഒപ്പം തന്നെ സോഡിയം പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഒരു അളവ്, ആസിഡിൻ്റെ അളവ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വൃക്കയാണ്. പിന്നെ ഒന്ന് രണ്ട് അഡീഷണൽ ആയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലിൻ്റെ ബലം, വൈറ്റമിൻ ഡി ആക്റ്റീവായി കൊണ്ടുവരുന്നത് വൃക്കയാണ്. വൃക്കയിലാണ് വൈറ്റമിൻ ഡി ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പം എല്ലിൻ്റെ ബലവും വൃക്കയ്ക്ക് അവകാശപ്പെട്ടൊരു ജോലിയാണ്. ഒപ്പം തന്നെ അനീമിയ, അതായത് നമ്മൾ ഹീമോഗ്ലോബിൻ ഉണ്ടായി വരാനായിട്ടുള്ള ഹോർമോൺ എറിത്രോപോയറ്റിൻ, അതും ഉണ്ടാകുന്നതും കിഡ്നിയിൽ നിന്നാണ്. അപ്പം കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നമുക്ക് വളർച്ച അനീമിയ നേരത്തെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വൃക്കയുടെ പ്രവർത്തനങ്ങൾ.